നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അങ്ങനെ എങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. എനിക്കും കുഞ്ഞേച്ചയ്ക്കും കൂടി അവകാശപ്പെട്ടതാ ഇത്. കുഞ്ഞേച്ചയും കൂടി സമ്മതിച്ചിട്ട് മതി ഒരു തീരുമാനം. കുഞ്ഞാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. മുമ്പോയി ശാലിനിയും കൂട്ടിട്ട് വാ, എന്നിട്ട് മതി ഒരു തീരുമാനം. ശാലിനി എന്നല്ല, ശക്തൻ തമ്പുരാൻ നേരിട്ട് വന്നാലും ഈ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. വിഷ്ണു എപ്പോഴും ജയിക്കണമെന്ന് ആഗ്രഹിച്ച് കളയരുത് വിഷ്ണു. ഈ ട്രംപ് കാർഡ് എന്നൊക്കെ പറയില്ലേ, അതിപ്പോഴേ ദേ എന്റെ കയ്യില. ശാരിക അതുകൊണ്ട് മാത്രമാടാ നീ ഇപ്പീ മുറ്റത്തൊരു പുഴുവിനെ പോലെ ഇഴഞ്ഞ് മണ്ണില്ലാത്ത. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടേ ഓരത്തന്നെ വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന്. ഇതെന്താ കുഞ്ഞി ഉണ്ടാക്കുന്നേ? പഴമാങ്ങ കൊണ്ടുള്ള പച്ചടിയാ പൊന്നി, അച്ഛനത് വലിയ ഇഷ്ടാ. എന്നാലും പെട്ടെന്ന് കുഞ്ഞു കയറി വന്നപ്പോ ഞാനൊന്ന് പകച്ചു പോയി കേട്ടോ. സത്യാമ്മ മഹേശ്വരൻ നമ്പൂതിരിയെ കാണാൻ പോയ കാര്യം പിന്നെയാ എനിക്ക് ഓർമ്മ വന്നത്. ഉടനെ ഒന്നും വരില്ലല്ലോ അല്ലേ? ഏയ്, നല്ല തിരക്കുള്ള ആളാ മഹേശ്വരൻ നമ്പൂതിരി. കാണാൻ എംപിമാരും മന്ത്രിമാരും ഒക്കെ ക്യൂ നിക്കാറുണ്ടത്രേ. സത്യാമ്മ നേരത്തെ ബുക്ക് ചെയ്തിട്ടാ പോയത്, എന്നാലും സമയമെടുക്കും. വിശദമായി എല്ലാം നോക്കണോന്ന് സത്യാമ്മ പറയുന്നത് കേട്ടു. ഇതിന് എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഇതൊന്ന് ചെറുതായി വഴറ്റിയാ മതി പൊന്നി, എന്നിട്ട് വേണം പച്ചടിയുടെ ചേരുവയൊക്കെ കൂടെ കൂട്ടാൻ. എന്തായാലും ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് പാറുമോളെ കൂടി കൊണ്ടുവരായിരുന്നു. അത് പിന്നെ കുഞ്ഞിനെ ഇന്ദുമതി അമ്മയെ ഏൽപ്പിച്ചിട്ട് റെസ്റ്റോറന്റിൽ ഞാൻ നിൽക്കുമ്പോഴാ അച്ഛന്റെ കോള് വന്ന്. പിന്നെ പാറുവിനെ എടുക്കാൻ നിന്നില്ല, സത്യാമ്മ വരുന്നതിന് മുമ്പേ വന്നിട്ട് പോവാന്ന് കരുതി. അല്ല കുഞ്ഞെന്തിന് ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? സാറിന് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കി കൊടുക്കാനോ? വിഷ്ണു കുഞ്ഞാണല്ലോ. ഹലോ. ആ എടോ, ഇയാളത് എവിടെയാ? റെസ്റ്റോറന്റിലോ അതോ വീട്ടിലോ? ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലാ. വിഷ്ണുട്ടാ എവിടെ? വിഷ്ണുട്ടാ സത്യാമ്മയുടെ വീട്ടില്. അവിടെ എന്താ? ഒരു കാര്യമുണ്ട് വിഷ്ണുട്ടാ. എന്ത് കാര്യം? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.